எலக்ட்ரானிக்ஸ் எல்ஜி பெஸ்ட் ஷோ திரூர் எடப்பாள் மஞ்சேரி. நமஸ்காரம், வெட்ட நியூஸ் கேப்சூலிலേക്ക് സ്വാഗതം. പവൻ ഗോൾഡ് തിരൂർ. തിരൂർ നിയോജകമണ്ഡലം രണ്ടാമത് പട്ട് അസംബ്ലി യോഗം തിരൂർ സാംസ്കാരിക സമുച്ചയത്തിൽ നടന്നു. എം എൽ എ കുർക്കോളി മുദീൻ അധ്യക്ഷത വഹിച്ചു. തിരൂർ നിയോജക മണ്ഡലത്തിലെ രണ്ടാമത് പട്ടയ അസംബ്ലി യോഗമാണ് തിരൂർ സാംസ്കാരിക സമുച്ചയത്തിൽ നടന്നത്. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ചുള്ള എല്ലാ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും പട്ടയം സംബന്ധിച്ച വിഷയങ്ങൾ പ്രത്യേകമായി ചർച്ച ചെയ്ത് ഇവിടെ വെച്ച് തന്നെ പരിഹാരം കാണേണ്ട വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയും അല്ലാത്തവ മേലേക്ക് ഗവൺമെന്റിനോ കലക്ടർക്കോ ഒക്കെ അറിയിക്കേണ്ടതുണ്ടെങ്കിൽ അങ്ങോട്ട് റെഫർ ചെയ്യുകയും ചെയ്യാവുന്ന ഒരു അധികാരമുള്ള ഒരു സഭ എന്ന നിലക്കാണ്. തഹസിൽദാർ ഷീജ എസ്, തിരൂർ നിയോജക മണ്ഡലത്തിലെ കൽപ്പകഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് വാഹിദ, വളവന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി നജ്മത്ത്, വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നല്ലാഞ്ചേരി, വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൽ ബഷീർ, കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി പി ജുബൈരിയ, വളവന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കെ മുജീബ് റഹ്മാൻ തുടങ്ങി വിവിധ പഞ്ചായത്തുകളിലെയും തിരൂർ ബ്ലോക്ക് മുനിസിപ്പാലിറ്റിയിലെ ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു സംസാരിച്ചു. പട്ടയ അസംബ്ലിയുടെ ഭാഗമായുണ്ടായ പുരോഗതിയെക്കുറിച്ചുള്ള വിശദീകരണവും വിവിധ അംഗങ്ങൾ ഉന്നയിച്ച സംശയങ്ങൾക്കുള്ള വിവരണവും ഡെപ്യൂട്ടി തഹസിൽദാർ വിനോദ് കുമാർ നിർവഹിച്ചു. ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ ഹസീബ് അലി അക്ബർ, തിരൂർ നിയോജക മണ്ഡലം മുനിസിപ്പാലിറ്റി ബ്ലോക്ക് താലൂക്ക് വില്ലേജ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വാഹിദ നന്ദിയും പറഞ്ഞു. വെട്ടം ന്യൂസ് തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് യു എ ഇ.